ഹലോ ഫ്രണ്ട്സ്, ബിഡോണിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഒരു അടിപൊളി ടെസ്റ്റ് നെറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആപ്റ്റോസിന്റെ ഒരു ടെസ്റ്റ് നെറ്റ് നിങ്ങൾക്ക് നമ്മൾ ഇന്നലെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒണോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നെറ്റ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ഇൻകം ഈ ഒരു ടെസ്റ്റ് നെറ്റ് നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കുറേ ടെസ്റ്റ് നെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ടെസ്റ്റ് നെറ്റ് ആണെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. എന്തായാലും ഇത് നിങ്ങൾ ട്രൈയും ചെയ്യാം. അപ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സ് നിങ്ങൾ കറക്റ്റായി ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓരോ ടെസ്റ്റിൻ്റെ റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം $1000 ഒക്കെയാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം വൈപ്പിക്കുക, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ അവരുടെ ട്വിറ്റർ പേജ് എടുത്തിട്ടുണ്ട്. ഒണോമി പ്രോട്ടോക്കോളിന്റെ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 32.1K ഫോളോവേഴ്സ് ഈ ഒരു ട്വിറ്റർ പേജിന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് ഒരു ഫണ്ടിങ്ങും വരുന്നുണ്ട്, നല്ല രീതിക്ക് സപ്പോർട്ടേഴ്സ് ഉള്ള ഒരു പ്രോട്ടോക്കോൾ തന്നെയാണ്. അപ്പൊ ഇവരുടെ ടെസ്റ്റ് നെറ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരുടെ വെബ്സൈറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒണോമി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഇൻഡെപ്ത് ആയിട്ട് കാണാൻ പറ്റും. ഒണോമി പ്രൊവൈഡ്സ് റൈറ്റ്സ് ഫോർ ദ $6.6 trillion പെർ ഡേ ഫോർ എക്സ് മാർക്കറ്റ് ടു പ്ലഗ് ഇൻ ടു ഡെഫി. അപ്പൊ ഡെഫി പ്ലാറ്റ്ഫോമിൽ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മോർ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. അപ്പൊ എല്ലാ വെബ്സൈറ്റും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫുൾ പ്രൊസീജിയേഴ്സിന്റെയും ലിങ്ക് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഗൈസ്, ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ വേണം. അതിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്ക് തന്നെയാണ്. അപ്പൊ മെറ്റാമാസ്ക് വാലറ്റ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഇതിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട ഒരു ആവശ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ടെസ്റ്റ് നെറ്റും നമ്മുടെ കിവി ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് രണ്ട് പേര് ചെറിയ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിവി ബ്രൗസറിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയില്ല, നമ്മുടെ ഫ്രണ്ട്സാണ് ഇതേപോലെ കിവി ബ്രൗസറിൽ ചെയ്യാൻ പറ്റും എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും വേറെ ആർക്കെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ മെറ്റാമാസ്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ക്ലവർ ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തന്നെ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരെ അതും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എക്സ്റ്റൻഷൻ ആയിട്ട് ക്രോമിൽ തന്നെ ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രണ്ട് വാലറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഡിസ്കോർഡ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യേണ്ടി വരും ഫസ്റ്റ് തന്നെ. അപ്പോൾ ആ ഒരു ഡിസ്കോർഡ് നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു മൂന്നെണ്ണമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒണോമി പ്രോട്ടോക്കോളിൻ്റെ ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് നെറ്റ് ആയിട്ട് കുറച്ച് ടോക്കൺസ് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് തന്നെ. നിങ്ങൾ മെറ്റാമാസ്കിൽ പോയിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഗൊറേലി നെറ്റ്വർക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഈ ഒരു നെറ്റ്വർക്കിൽ ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ഗൊറേലി നെറ്റ്വർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളോട് ഷോ ഓർ ഹൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അഡ്വാൻസ് സെറ്റിംഗ്സിൽ ഷോ ടെസ്റ്റ് നെറ്റ്വർക്ക് എന്ന് കുറച്ച് ഓപ്ഷൻസ് കാണും. അത് നിങ്ങൾ ഓൺ ആക്കി വെക്കണം. ഓൺ ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗൊറേലി ടെസ്റ്റ് നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു നെറ്റ്വർക്ക് എന്തായാലും സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആയിരിക്കും ഈ ഒരു ഗൊറേലി എത്തുണ്ടാകുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു ടോക്കൺ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നേരെ ഈ ഒരു അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമ്മൾ നമ്മുടെ ഡിസ്കോർഡിൽ കയറുക. ഡിസ്കോർഡിൽ കയറുമ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ടെസ്റ്റ് നെറ്റ് സപ്പോർട്ട് ഉണ്ട്, ടെസ്റ്റ് നെറ്റ് ഫീഡ്ബാക്ക് ഉണ്ട്, ഗൊറേലി ഫോസെറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് വേറെ കുറച്ച് ഡ്രോപ്പ് നോൺ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഗൊറേലി ഫോസെറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫോസെറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം സെൻഡ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മുന്നേ തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ ഈ ഒരു അഡ്രസ്സ് അവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് 1 ഗൊറേലി എത്ത് നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ എത്ര ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിനിമം പറഞ്ഞിരിക്കുന്നത് 4 to 6 hours ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഈ ഒരു ടോക്കൺ ക്രെഡിറ്റ് ആകുക. അപ്പോൾ ഈ ഒരു ടോക്കൺ ചിലപ്പോൾ ഡിലേ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ടെസ്റ്റ് നെറ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്, അത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പി ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ വേണം നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ gorolifawcett.com ഇത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ലോഗിൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അഡ്രസ്സ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.05 എത്ത് പെർ ഡേ ഗൊറോളി എത്ത് പെർ ഡേ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ലോഗിൻ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളവിടെ സൈനപ്പ് നൗ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ മെയിൽ അഡ്രസ്സ് അടിക്കുക.
അപ്പോൾ മെയിലിലോട്ടേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, ആ ഒരു വെരിഫിക്കേഷൻ കോഡ് കൂടെ സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ വരും, അവിടെ നമ്മൾ താഴത്തോട്ടേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് സ്കിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ആ ഒരു സ്കിപ്പ് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോസറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഒരു ഒരു മിനിറ്റിൻ്റെ താഴത്തുള്ള ഒരു വർക്കേ ഉള്ളൂ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മളെ കോപ്പി ചെയ്ത് വെച്ച അഡ്രസ്സ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് മീ എത്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് വൺ ഡേയിലായിരിക്കും ഈ ഒരു എത്ത് നമുക്ക് ക്രിയേറ്റ് ആകുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാൻ പറ്റും, ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് ജസ്റ്റ് ഒന്ന് പോയി കയറി നോക്കാം, നമുക്ക് ആ ഒരു 0.05 വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 hour അവർ പറയുക, നമുക്ക് മെറ്റാമാസ്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 0 gorilla തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി പ്രൊസീജിയേഴ്സ് ഫുള്ള് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളുടെ ഈ ഒരു മെറ്റാമാസ്കിൽ വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരെ അടിയിൽ വേറൊരു ലിങ്ക് കൂടെ തരാം. അപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ നമ്മൾ ബോണ്ട് ചെയ്യാനാണ് ചെയ്യേണ്ടത്, അതായത് ബോണ്ടിങ് കർവ് testnet.onomy.io എന്നാണ്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പേജ് വരും. ഇതിൽ നമ്മൾ മെറ്റാമാസ്ക് നേരെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കണക്റ്റ് കൊടുക്കുമ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, കണക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ കണക്റ്റിംഗ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ എഗ്രി കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഗൈഡും കാര്യങ്ങളൊക്കെ അവർ തരും, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുത്ത് കളയുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മെറ്റാമാസ്കിൽ ഈ ഒരു ഗൊറോളി ടോക്കൺ വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഫസ്റ്റ് 100% കൊടുത്തിട്ട് ബൈ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 0.05 ETH കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം 7.91 കിട്ടും. ഇവിടെ നമ്മൾ ഇത് കൊടുക്കാം, ബൈ കൊടുക്കുക. ജസ്റ്റ് ബൈ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സംഭവം വരും. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഈ ഒരു എത്ത് ബാലൻസിൻ്റെ അവിടെ ആയിരിക്കും ഈ ഒരു ടോക്കൺസും കാര്യങ്ങളൊക്കെ വരിക. ഇവിടെ നമ്മൾ ബ്രിഡ്ജ് BOM to NOM കൊടുക്കുക. അപ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഈ ഒരു ഗോറിലി എത്ത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് ചാർട്ടർ കൊടുക്കുക. ഗെറ്റ് ചാർട്ടർ കൊടുക്കുമ്പോൾ ഇനിയാണ് നമുക്ക് ഈ ഒരു കെപ്ലർ വാലറ്റിൻ്റെ ആവശ്യം തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കെപ്ലർ കണക്ട് ചെയ്യുക. കെപ്ലർ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും കൂടെ അപ്രൂവ് കൊടുക്കുക. ഓക്കെ, അപ്രൂവ് കൊടുക്കുമ്പോൾ നമുക്ക് ഓക്കെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ സ്വാപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ മാക്സ് എമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫുള്ള് BNOM ടോക്കൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു BNOM ടോക്കണെ നമ്മൾ ജസ്റ്റ് മാക്സ് കൊടുക്കുക. മാക്സ് കൊടുത്ത ശേഷം സ്വാപ്പ് BNOM for NOM കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് പ്രൊസീജിയർ. ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നേരെ നിങ്ങൾ കെപ്ലർ വാലറ്റ് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു NOM ടോക്കൺ വന്നിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ NOM ടോക്കൺ വന്ന ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പിൽ നമുക്ക് വേറെ ഏതെങ്കിലും ടെസ്റ്റ്നെറ്റ് അല്ലെങ്കിൽ കോസ്മോസ് അബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റ്നെറ്റ് ആയിരിക്കും കാണുക. അതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒണോമി ടെസ്റ്റ്നെറ്റ് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ കൺവേർട്ട് ചെയ്ത BNOM ടോക്കൺ ടു NOM ടോക്കൺ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ആ ക്രെഡിറ്റ് ആയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നേരെ ഈ ഒരു അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മൾ നേരെ ഒന്നും കൂടെ ഡിസ്കോഡിലോട്ടേക്ക് തന്നെ പോവുക. ഡിസ്കോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്പ് NOM അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ BNOM അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മൾ പേസ്റ്റ് കൊടുക്കുക, സെൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വിഡ്രോയിൽ സെൻഡ് ആയിട്ട് നമ്മുടെ അഡ്രസ്സ് ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റ്നെറ്റ് ഫീഡ്ബാക്കിൽ പോയിട്ട് നമുക്ക് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്യൂസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ടെസ്റ്റ്നെറ്റ് ഫീഡ്ബാക്കിലോട്ടേക്ക് പോവുക. നമ്മൾ ചെയ്ത ശേഷം ഇപ്പോൾ എൻ്റെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയ ശേഷം നമുക്കിവിടെ NOM വരും. നമ്മളിവിടെ വിൻഡോസ് പ്രിൻ സ്ക്രീൻ അടിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ആവും. ആ ഒരു സ്ക്രീൻഷോട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. വിത്ത് നിങ്ങൾക്ക് എന്തും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സും പിന്നെ ഈ ഒരു BNOM നോമിൻ്റെ അഡ്രസ്സും കൂടെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റർ ചെയ്ത് നമുക്ക് അതും കൂടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലോഡ് ഫയൽ കൊടുക്കുക. പിക്ചേഴ്സിലെ ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സും കോപ്പി ചെയ്യാം. മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് പോയിട്ട് മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഗൊറോളിയുടെ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അതിവിടെ വന്നിട്ട് നേരെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ആക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ട് METMSK മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ലാസ്റ്റ് ഈ ഒരു ക്ലവർ വാലറ്റിൻ്റെ നമുക്ക് ലാസ്റ്റ് NOM അവൈലബിൾ ആയ ശേഷം മാത്രമേ നിങ്ങൾ ഇത് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഇവിടെ വേറൊരു വഴിയില്ല. ഈ ഒരു ഗൊറോളി എത്തി നമുക്ക് എത്ര ടൈമിൽ ക്രെഡിറ്റ് ആവും എന്നറിയില്ല. അപ്പോൾ ക്രെഡിറ്റ് ആയ ശേഷം നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഫുൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഒണോമിയുടെ ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്പ് ഷുവറായിട്ടും നിങ്ങൾക്ക് റിസീവ് ആവും. അപ്പോൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന ഡില്ലിയൻ ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്ര അടിപൊളി വീഡിയോ തന്നെ. ഗുഡ് ബൈ.